ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ ചാനൽ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ടോപ്പ് 5 ഹൊറർ ഗെയിംസ് ആണ്. എല്ലാ ഹൊറർ ഗെയിംസിലുള്ളത് പോലെ തന്നെ FPP മോഡലാണ് ഈ ഒരു 5 ഗെയിം നമ്മൾ കളിക്കുന്നത്. അതായത് നമ്മുടെ ക്യാരക്ടറിനെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൂടാതെ ഗൈസ് നമ്മൾ ഈ പറയുന്ന 5 ഗെയിമുകളും ഹെഡ്ഫോൺ റെക്കമെൻഡഡ് ആണ്. ഇയർഫോൺ ഒക്കെ ഉപയോഗിച്ച് കളിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഒരു ഗെയിമുകളിൽ നിന്ന് കിട്ടും. മറ്റ് ഹൊറർ ഗെയിംസിനൊക്കെ പോലെ തന്നെ ഗ്രാഫിക്സിനും സൗണ്ട് എഫക്റ്റിനും തന്നെ വളരെയധികം നല്ല പ്രാധാന്യം നൽകിയിട്ടുള്ള ഗെയിമുകളാണ് ഇത്. അപ്പൊ ഗൈസ് ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ് നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ഗെയിമാണ് ഡാർക്ക് ഫോറസ്റ്റ്. 655 MB ആണ് ഈ ഒരു ഗെയിമിന്റെ സൈസ്. ഈ ഒരു ഗെയിം നിങ്ങൾ എടുത്ത് കളിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു സൗണ്ട് എഫക്ട് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഗ്രാഫിക്കൽ എക്സ്പീരിയൻസും ഈ ഒരു ഗെയിം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് ഗൈസ് ഈ ഒരു ഗെയിമിന്റെ ഹോം പേജ്. ഇവിടെ നമുക്ക് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഗെയിമിലേക്ക് ഇറങ്ങാം. അപ്പൊ കുറച്ച് ലോഡിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരൊരു സ്റ്റോറി നമുക്ക് കാണിക്കും. ആ ഒരു സ്റ്റോറി നമുക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കില്ല, അത് ഫുള്ള് നമ്മളിൽ നിന്ന് കേട്ടിട്ടതിന് ശേഷമേ കളിയിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ഗെയിമിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ്. ഈ ഒരു ഗെയിമിന്റെ കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള കൺട്രോൾസ് ആണ് ഈ ഒരു ഗെയിമിനുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് മുമ്പിലോട്ടും സൈഡിലോട്ടൊക്കെ പോകാൻ പറ്റുന്ന ആ ഒരു ജോയിസ്റ്റിക്കും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിന് മുകളിലായിട്ട് സ്പ്രിന്റ് ചെയ്ത് മുമ്പിലോട്ട് പോകാനുള്ള ബട്ടണും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഡോർ ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ ഓരോ എക്യുപ്മെന്റ്സുകൾ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഒരു ക്യാമറ ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ആ ഒരു ക്യാമറയുടെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഗൈസ് ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറ ഓൺ ആക്കുകയാണ്. ക്യാമറ ഓൺ ആക്കുമ്പോഴേ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റൂ. ഗൈസ് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ഇയർഫോണൊക്കെ വെച്ച് ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ ഈ ഒരു ഗെയിം കളിക്കുവാണെങ്കിൽ പേടിക്കാനുള്ള ചെറിയ ചില്ലറ വകയൊക്കെ ഈ ഒരു ഗെയിം നമുക്ക് തരുന്നുണ്ട്. അത് സൗണ്ട് എഫക്റ്റിലാകട്ടെ ഗ്രാഫിക്സിലാകട്ടെ അവർ നല്ല വൃത്തിയോടെ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഗൈസ് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഗെയിമാണ് ഈവിൽ നൺ. 94 MB ആണ് ഈ ഒരു ഗെയിമിന്റെ സൈസ്. പേര് പോലെ തന്നെ ഈവിൽ ആയിട്ടുള്ള ഒരു നണ്ണിൽ നിന്നുമാണ് നമ്മൾ ഈ ഒരു ഗെയിമിൽ സർവൈവ് ചെയ്യേണ്ടത്. ഈ ഒരു ഗെയിമിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഗെയിം തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഗെയിം കളിക്കുന്ന കൺട്രോൾസിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതാണ് ഗൈസ് ഈ ഒരു ഗെയിമിന്റെ സെറ്റിംഗ്സ്. ഗ്രാഫിക്സ് നമുക്ക് ലോ മീഡിയം ഹൈയിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി, മ്യൂസിക്, സൗണ്ട് എഫക്റ്റ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഗൈസ് ഈ ഒരു ഗെയിമിന്റെ കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ജോയിസ്റ്റിക്കും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ക്രൗച്ച് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. കൂടെ നമ്മൾ ഓരോ ഡോറിന് അടുത്ത് എത്തുമ്പോഴും നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായി തന്നെ അവിടെ വരും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഈ ഒരു ഗെയിമിൽ സംശയം ഉണ്ടെങ്കിൽ ഒരു ടിപ്പ് തരാൻ വേണ്ടി നമ്മൾ അവിടെ ഗെറ്റ് ടിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ അഡ്വർടൈസ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. അത് കണ്ട് അത് നമ്മൾ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരൊരു ടിപ്പ് തരും. അതാണ് നമ്മൾ ഈ ഒരു ഗെയിമിൽ ഉപയോഗിക്കേണ്ടത്. അത് മാത്രമാണ് ഗൈസ് എനിക്ക് ഒരു ഗെയിമിൽ ഏറ്റവും ഇഷ്ടപ്പെടാതെ വന്നത്. 100 MB മാത്രം താഴെയുള്ള ഈ ഒരു ഗെയിമിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സും നല്ലൊരു സൗണ്ട് എഫക്റ്റും നമുക്ക് തരുന്നുണ്ട്. ഗൈസ് നമ്മുടെ മൂന്നാമത്തെ ഗെയിമാണ് ഡെത്ത് പാർക്ക് 2. ഡെത്ത് പാർക്ക് 1, ഡെത്ത് പാർക്ക് 2 എന്നിങ്ങനെ രണ്ട് ഗെയിമാണ് ഈ ഒരു സീരീസിൽ വരുന്നത്. രണ്ടിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഡെത്ത് പാർക്ക് 2 റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ കളിക്കുന്ന ലെവലുകൾ ഹാർഡ് ആക്കാനും അതുപോലെ തന്നെ ഈസി ആക്കാനും സാധിക്കും. ഗൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റ് ഗെയിമുകളെ പോലെ തന്നെയാണ് ഈ ഒരു ഗെയിമിന്റെ കൺട്രോൾസും. ഒരു വ്യത്യാസമില്ല, ലെഫ്റ്റ് സൈഡിലായിട്ട് ജോയിസ്റ്റിക്കും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ക്രൗച്ച് ചെയ്യാനുള്ള ഒരു ബട്ടണും. ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടണുമാണ് ഈ ഒരു ഗെയിമിന്റെ മെയിൻ കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ. ഈവിൽ നൺ എന്ന ഗെയിമിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും വന്നൊന്ന് സ്റ്റെക്കായി നിൽക്കുകയാണെങ്കിൽ, അതായത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിക്കുന്ന സമയത്ത് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മളോട് കാണാൻ പറയും. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ
അവർ ഓരോ ഹിന്ദികൾ നമുക്ക് തരും, അത് ഉപയോഗിച്ചാണ് നമ്മൾ ബാക്കി കളിക്കേണ്ടത്. ഈ ഒരു ഗെയിമിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതെ പോയത് അത് മാത്രമാണ്. ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിക്കണമെന്ന് താല്പര്യമുള്ള പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം 140 MB ആണ് ഈ ഒരു ഗെയിമിന്റെ സൈസ്. നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്ന ടോപ്പ് 5 ഹൊറർ ഗെയിംസിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ കയറി കളിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗൈസ്, നമ്മുടെ ലിസ്റ്റിലെ 4th ഗെയിമാണ് സ്പേസ് മാൻ 0. 78 MB ആണ് ഈ ഒരു ഗെയിമിന്റെ സൈസ്. നമുക്ക് ഒറ്റയ്ക്കും അതുപോലെ തന്നെ മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കാനുള്ള ഓപ്ഷൻ ഈ ഒരു ഗെയിമിലുണ്ട്. നമുക്ക് ഈ ഒരു ഗെയിം ഒന്ന് കളിച്ചു നോക്കാം. ഗൈസ്, ഈ ഒരു ഗെയിമിൽ തന്നെ അവർ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഗെയിമിലെ ലെവലുകൾ കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു ഗെയിമിന്റെ കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള 3 ഗെയിമുകളെ പോലെ തന്നെയാണ് ഈ ഒരു ഗെയിമിന്റെ കൺട്രോൾ വരുന്നത്. ഗൈസ്, നമ്മുടെ ലിസ്റ്റിലെ 5th ഗെയിമാണ് മെന്റൽ. ഈ ഒരു ഗെയിമിന്റെ സ്റ്റോറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളൊരു സൈക്കോ കില്ലറിന്റെ അകത്ത് അകപ്പെടുകയാണ്. അയാൾ തന്റെ വീട്ടിൽ നമ്മളെ പൂട്ടിയിടും. അവിടുന്ന് നമ്മൾ എങ്ങനെ എസ്കേപ്പ് ചെയ്ത് വെളിയിൽ പോകുന്നു എന്നാണ് ഈ ഒരു ഗെയിമിന്റെ തീം. ഇവിടെ നമുക്ക് ഏത് ക്യാരക്ടറിനാണോ വേണ്ടത് അതിനെ സെലക്ട് ചെയ്യാം. ഞാൻ അലൻ എന്ന മെയിൻ ക്യാരക്ടറിനെ സെലക്ട് ചെയ്തുകൊണ്ട് കളിക്കാൻ പോവുകയാണ്. ഗൈസ്, തുടക്കത്തിൽ തന്നെ നമ്മൾ വീട്ടിനകത്തുള്ള ഒരു ജയിലിലാണ്. ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഒളിഞ്ഞു കിടക്കുന്ന കീകൾ നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ നിന്നും വെളിയിലോട്ട് പോകണം. പക്ഷേ അത് ആ ഒരു സൈക്കോ കില്ലർ അറിയാതെ വേണം പുറത്ത് കിടക്കാൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം തന്നെയാണ് മെന്റൽ ഹൊറർ എസ്കേപ്പ് ഗെയിം. ഗൈസ്, ഈ ഒരു ഗെയിമിലും കൺട്രോൾസ് ഒക്കെ തന്നെ ഏകദേശം സെയിം തന്നെയാണ്. ഈ ഒരു ഗെയിമിൽ നമ്മൾ അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേറ്റവും മുകളിലായിട്ട് ഒരു ബൾബിനകത്ത് ഒരു ചോദ്യചിഹ്നം ഉള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മുടെ അടുത്ത് കാണാൻ പറയാം. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റൂ. അതായത് അവർ ഒരു ടിപ്പ് തരും. അത് ഈ ഒരു നമ്മൾ അഡ്വർടൈസ്മെന്റ് കണ്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ടിപ്പ് എന്താണെന്ന് മനസ്സിലാക്കി അടുത്ത ലെവലിലേക്ക് കളിച്ചെത്താൻ സാധിക്കും. നമ്മളീ പറഞ്ഞ 5 ഗെയിമുകളിൽ 2 ഗെയിമുകൾ അഡ്വർടൈസ്മെന്റ് കണ്ട് കളിക്കേണ്ടതാണ്. അത് തന്നെയാണ് ഈ 2 ഗെയിമിൽ എനിക്ക് മൈനസ് ആയിട്ട് തോന്നിയത്. Well, wait a second. Something's wrong here. Goddamn imagination. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.